വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒരുപക്ഷെ പബ്ലിക് കേരള ഏറ്റവും കൂടുതൽ വാർത്ത നൽകിയ ഒരു കൊലപാതക വിഷയമായിരിക്കാം സഞ്ജിത്തിന്റെ കൊലപാതകം. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മുതൽ തന്നെ ഈ കൊലപാതകത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ഈ ദുരൂഹതകൾ വാർത്തകളോടൊപ്പം കടന്നുപോയിട്ട് അത് ഇല്ലാതാകണം എന്നുള്ളത് കൊണ്ട് തന്നെ ആ വാർത്തയോടൊപ്പം ഞങ്ങൾ കൂടെ നിൽക്കുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തു വരാനുണ്ട്. അങ്ങനെ നിൽക്കവെയാണ് രണ്ടാളുകളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം പരസ്യമായി പ്രതികരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത രണ്ടാളുകളുടെ പേരുകൾ പറയുന്നില്ല, അവരുടെ മേൽവിലാസങ്ങൾ വ്യക്തമാക്കുന്നില്ല, അവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാമെന്ന് പറയുന്നതല്ലാതെ ആരെക്കുറിച്ചും ഒരു വിവരവും പോലീസ് നൽകുന്നില്ല. പോലീസ് ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു ചിത്രം പുറത്തുവിട്ടിരുന്നു. ആ ചിത്രം എന്ന് പറയുന്നത് പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ ചിത്രമാണ്. അതായത് വെള്ള കളർ മാരുതി 800 കാറിന്റെ ചിത്രം. ആ ചിത്രം വ്യാപകമായി പോലീസ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. ഒരു CCTV ഫുട്ടേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ പോലീസ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇതിൽ ഈ കാർ ഏതാണെന്നുള്ളത് വ്യക്തമാണ് എങ്കിൽ പോലും കാറിന്റെ നമ്പറോ മറ്റുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ദാ ഇപ്പോൾ രണ്ട് പ്രതികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് പ്രതികളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ പോലീസിന് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. ഈ കേസിലെ ഏറ്റവും വലിയ തെളിവുകളിൽ ഒന്നായിട്ടുള്ള മാരുതി 800 കാർ തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലെ ഒരു ആക്രിക്കടയിൽ പൊളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. അതായത് ഈ വെള്ള കളർ കാർ മാരുതി 800 കാർ കൊട്ടേഷൻ കൊടുത്ത്, അതായത് പൊളിക്കാനുള്ള കൊട്ടേഷൻ കൊടുത്ത് അത് ചിന്ന ഭിന്നമാക്കി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ പ്രതികളെത്തി എന്ന് പോലീസ് അവകാശപ്പെട്ട ഈ മാരുതി 800 കാർ എന്ന് പറയുന്നത് സഞ്ജിത്തിന്റെ കൊലപാതകത്തിലെ നിർണായക തെളിവാണ്. ആ തെളിവാണ് ഇവിടെ ഒന്നുമല്ലാതായിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഇവിടെ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ ചിത്രങ്ങളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാകാം. അതായത് പൊള്ളാച്ചിയിലെ ഒരു ആക്രിക്കടയിൽ അല്ലെങ്കിൽ വാഹനം പൊളിക്കുന്ന കടയിൽ കൊണ്ടുപോയിട്ട് ഈ വാഹനം വളരെ തുച്ഛമായിട്ടുള്ള ഒരു വിലക്ക് വിറ്റു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം കണ്ടെത്തിയ ആ വലിയ തെളിവ് ഇപ്പോൾ ഒന്നുമല്ലാതായി പോകുമ്പോൾ സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ് സംഘപരിവാരുള്ളത്. എന്നാൽ പോപ്പുലർ ഫ്രണ്ടും STPIയും ഈ വിഷയത്തിൽ ഇതുവരെയായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ട്. അവർ പറയുന്നത് നമ്മുടെ പാർട്ടിയോ അല്ലെങ്കിൽ സംഘടനയോ അറിയാവുന്ന വിഷയമേ അല്ല, ഞങ്ങൾ ഇതുപോലെയുള്ള നീക്കങ്ങളിലേക്ക് ഒന്നും പോകില്ല എന്ന് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് വ്യക്തമാക്കുന്നുള്ളത്. പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ സുപ്രധാനമായ ഒരു തെളിവ് പരിപൂർണമായും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.